ഇനിയൊരു വിജയകഥയാണ്. മലയാളിക്ക് അഭിമാനമായ ഒരു തൃശ്ശൂരുകാരി ഇനി യു എയിലെ റോഡുകളിൽ പെട്രോൾ ട്രക്ക് ഓടിക്കും. ഫ്ലവേഴ്സ് ഒരു കോടിയിലൂടെ വൈറലായ ഡിലീഷ ഇന്ന് യു എയിലും ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് യു എയിൽ പെട്രോൾ ടാങ്കർ ട്രക്ക് ഓടിക്കുന്ന ആദ്യ മലയാളി വനിത എന്ന നേട്ടം ഡിലീഷയ്ക്ക് സ്വന്തമാണ്. ഈ ഫ്ലവേഴ്സ് ഒരു കോടി ചാനലിനെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ അംബീഷൻ പറഞ്ഞിരുന്നു. അങ്ങനെ കണ്ടിട്ട് എൻ്റെ നിയർ നാട്ടിൽ തന്നെ മനീഷ് സാറ് മിഡേഷ കമ്പനി ദുബായിലുണ്ടെന്ന് പറഞ്ഞു. സെയിം പെട്രോളിയം പ്രൊഡക്റ്റിനെന്ന് പറഞ്ഞു. ഓഫർ തന്നു. അപ്പോൾ ശരി സാർ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു ദുബായിലേക്ക്. പിന്നെയും ഡിലീഷയുടെ മുന്നിൽ കടമ്പകൾ ഏറെ ഉണ്ടായിരുന്നു. യു എയിലെത്തി കമ്പനിയിൽ ജോലിക്ക് ചേർന്നെങ്കിലും ലൈസൻസ് എടുക്കലായിരുന്നു ആദ്യ പടി. ഇന്ത്യയിൽ വണ്ടിയോടിച്ച പരിചയം മാത്രം മതിയാകില്ല. റോഡ് നിയമങ്ങൾ കൃത്യമായി പഠിച്ച് പലതരം ടെസ്റ്റുകളിൽ വിജയിച്ചാൽ മാത്രമാണ് യു എയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക. വന്നപ്പോഴാണ് മനസ്സിലായത് നാടും ദുബായും രണ്ട് ഓടിക്കലാണ്, ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. നാട്ടിൽ നമ്മൾ ഒറ്റ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല, ഇവിടെ കറക്റ്റ് റൂൾസ് ഫോളോ ചെയ്യണം, ഫൈൻ കിട്ടുന്നു പേടിച്ചിട്ട്. അങ്ങനെ ഓടിക്കാൻ വന്നപ്പോൾ ബുദ്ധിമുട്ട് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ റൈറ്റാണ് ലെഫ്റ്റാണ്, പിന്നെ ഗിയർ പൊസിഷനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ ഡിലീഷ തയ്യാറായില്ല. അങ്ങനെ ആദ്യം ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് മറ്റൊരു കാര്യം അറിയുന്നത്, ഈ ജോലിക്കായി ലൈസൻസിന് അപേക്ഷിക്കുന്ന ആദ്യ വനിതയാണ് ഡിലീഷ. ഹെവി ട്രക്ക് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി ദുബായ് ആർടിയെ സമീപിച്ചപ്പോഴാണ് എനിക്ക് അറിയാനിട വന്നത് ഡിലീഷയാണ് ഫസ്റ്റ് ഫീമെയിൽ ഹെവി ട്രക്ക് അപ്ലിക്കൻ്റ് എന്നുള്ളത്. ഇതിനുവേണ്ടി ദുബായ് ആർടിയെ ഡിലീഷയ്ക്ക് സ്പെഷ്യൽ കോളം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും ഡിലീഷയ്ക്ക് ദുബായ് ആർടിയെ കൊടുക്കുകയും ചെയ്തു. ഡിലീഷയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ എല്ലാ പ്രതിസന്ധികളും അലിഞ്ഞില്ലാതാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇന്ന് യു എയിലെ പെട്രോൾ ടാങ്കർ ട്രക്ക് ഓടിക്കുന്ന ആദ്യ മലയാളി വനിത എന്ന നേട്ടം ഡിലീഷയ്ക്ക് മാത്രം സ്വന്തമാണ്. എൻ്റെ ഒത്തിരി നാളത്തെ ഡ്രീം സക്സസ്ഫുള്ളായെന്ന് തോന്നി. ഞാൻ കഷ്ടപ്പെട്ടതിനൊക്കെ എനിക്ക് അച്ചീവ്മെൻ്റ് കിട്ടിയത് ലൈസൻസ് കയ്യിൽ കിട്ടിയപ്പോഴാണ്. അതും ദുബായ് ഇൻ്റർനാഷണൽ ലൈസൻസും ഇത് ഹെവി വെഹിക്കിൾ, ഞാൻ ഇഷ്ടപ്പെട്ട ലൈസൻസ്, എന്താ പറയുക, നമ്മൾ കഷ്ടപ്പാടുന്നൊരു വാല്യൂ കിട്ടിയത് ഇപ്പോഴാണ്. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഡിലീഷ ഡേവിസിൻ്റെ യാത്ര തുടരുകയാണ്. ഓരോ മലയാളിയുടെയും അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ദുബായിൽ നിന്നും യൂസഫലി മെൽഫോക്സിനൊപ്പം അരുൺ പാറ 24.